ഇന്ധന വില വർദ്ധനവിനിടെ ജനങ്ങൾക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി തമിഴ്നാട് സർക്കാർ സംസ്ഥാനത്തെ പെട്രോൾ വില 3 രൂപ കുറച്ചതായി ധനമന്ത്രി പളനിവേൽ ത്യാഗരാജൻ അറിയിച്ചു ഓഗസ്റ്റ് 3-ന് ആദ്യ ബജറ്റ് പ്രസംഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇത് നടപ്പിലാക്കുന്നതിലൂടെ 1160 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും ധനമന്ത്രി പറഞ്ഞു നികുതി ഇനത്തിൽ 3 രൂപ കുറയ്ക്കുമെന്നായിരുന്നു സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നൽകിയിട്ടുള്ള നിർദ്ദേശമനുസരിച്ചാണ് വില കുറയ്ക്കുന്നതെന്നാണ് ധനമന്ത്രി പളനിവേൽ രാജൻ അറിയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് രാജ്യത്തെ എണ്ണ കമ്പനികൾ വൻ തോതിൽ ഇന്ധന വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതോടെ പല ഇന്ത്യൻ നഗരങ്ങളിലും ഇന്ധന വില 100 രൂപ കടന്നിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ കുറവ് വരുത്താൻ എണ്ണ കമ്പനികൾ തയ്യാറായിരുന്നില്ല പെട്രോൾ ഡീസൽ വിലകൾ ആഴ്ചകളായി റെക്കോർഡ് വർധനവോടെയാണ് മുന്നോട്ട് പോകുന്നത് അവ മാറ്റമില്ലാതെ തുടരുമ്പോഴും വില കുറയ്ക്കാൻ രാജ്യത്തെ എണ്ണ കമ്പനികൾ തയ്യാറായിട്ടില്ല വെള്ളിയാഴ്ച പെട്രോളിന് ലിറ്ററിന് 102.49 രൂപയും ഡീസലിന് ലിറ്ററിന് 94.39 രൂപയുമായിരുന്നു പെട്രോളിന്റെ അടിസ്ഥാന വിലയ്ക്ക് പുറമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അതത് നികുതികൾ ചേർക്കുന്നു ഇതിൽ വലിയൊരു ഭാഗം കേന്ദ്ര സർക്കാർ ചുമത്തുന്നു ഈ സാഹചര്യത്തിൽ 3 രൂപ വെട്ടിക്കുറയ്ക്കുന്നത് സംസ്ഥാന സർക്കാർ ഈടാക്കുന്നതിൽ നിന്നായിരിക്കും കൂടാതെ അത് വഹിക്കുകയും ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ വാറ്റ് കുറയ്ക്കാൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞ മാസം മാധ്യമപ്രവർത്തകരോട് ധനമന്ത്രി പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നികുതികളാണ് ഇതിന്റെ വലിയൊരു ഭാഗമെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തുകൊണ്ടാണ് നികുതി കുറയ്ക്കാനാകാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം നികുതിയായി ചുമത്തുന്ന 32.90 രൂപയുടെ നികുതിയിൽ 31.50 രൂപയും കേന്ദ്ര സർക്കാരാണ് ഈടാക്കുന്നത് ഈ തുക സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ മാത്രമേ പെട്രോളിന്റെയും ഡീസലിന്റെയും വാറ്റ് വെട്ടിക്കുറയ്ക്കൂവെന്ന് 2021 ജൂണിൽ മന്ത്രി വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ